എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷബ്ന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ EVS പ്രവർത്തനങ്ങളാണ്. മലയാളം മീഡിയമാണ് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പൊ അതിൽ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. കല്ലായി കാറ്റായി എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ടോപ്പിക്ക് മാറുന്ന അവസ്ഥ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അത് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ആ മുകളിൽ ഇങ്ങനെ നീരാവി ഉയരുന്നത് കാണാൻ പറ്റും അല്ലേ. അപ്പൊ വേറൊരു പരന്ന പാത്രം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പിടിക്കുക മുകളിലേക്ക്, അതായത് നീരാവി വരുന്നതിന്റെ മുകളിലേക്ക് പിടിക്കുക. പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിവശം എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? വെള്ളത്തിന്റെ തുള്ളികൾ കാണുന്നുണ്ടാവും അല്ലെ നിങ്ങൾക്ക്. അപ്പൊ എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? നീരാവി തണുത്താൽ ജലമായിട്ട് മാറും. നീരാവി തണുത്താൽ ജലമായിട്ടാണ് മാറുന്നത്. ജലം വീണ്ടും തണുപ്പിച്ചാൽ എന്താണ് ഉണ്ടാവുക? എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഐസ് ആയിട്ട് മാറും അല്ലെ. ജലം വീണ്ടും തണുപ്പിച്ചാൽ എന്തായിട്ട് മാറും? ഐസ് ആയിട്ട് മാറും. ഓക്കെ, വായുവിലും ജലം. ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ കുറച്ച് ഐസ് കഷ്ണങ്ങൾ ഇടൂ. ഗ്ലാസിന്റെ പുറം ഭാഗം നിരീക്ഷിക്കൂ. എന്താണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്? ആ വെള്ളത്തുള്ളികൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അത് കുറച്ചും കൂടി തണുത്തു കഴിഞ്ഞാൽ ഇതാ താഴേക്ക് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ നീരാവിയും ഇത് തണുത്താലും എന്തായിട്ട് മാറും? ജലമായിട്ട് മാറും. അപ്പൊ അതാണ് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ചെയ്തു നോക്കാറുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? നീരാവി തണുപ്പിക്കുമ്പോൾ വെള്ളമായിട്ട് മാറും, വെള്ളം വീണ്ടും തണുപ്പിക്കുമ്പോൾ ഐസ് ആയിട്ട് മാറും, ഐസ് ചൂടാക്കുമ്പോൾ വെള്ളമായിട്ട് മാറും, വെള്ളം ചൂടാക്കുമ്പോൾ നീരാവി ആയിട്ട് മാറും അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജലത്തിന്റെ കൂട്ടുകാരെ കണ്ടു അല്ലെ. ജലത്തിന്റെ കൂട്ടുകാരെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇത് കല്ലിന്റെ കൂട്ടുകാരെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കല്ലിന് ആകൃതിയും വലുപ്പവും ഭാരവും ഉണ്ട് അല്ലെ. നമുക്കറിയില്ലേ ഇത് കല്ല് എടുത്തു നോക്കിയാൽ എന്താണ്? കല്ലിനൊരു ആകൃതി ഉണ്ടാവും, വലിപ്പം ഉണ്ടാവും, ഭാരം ഉണ്ടാവും. ഏതെങ്കിലും ഒരു പാത്രത്തിൽ മാത്രമേ ദ്രാവകം എടുക്കാൻ കഴിയുകയുള്ളൂ അല്ലെ. നമുക്ക് ദ്രാവകം ഈ കല്ലെടുക്കുന്നത് പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ കല്ലാണെങ്കിലോ, കല്ല് മരക്കഷ്ണം ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ വെള്ളം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. കല്ല് മരക്കഷ്ണം തുടങ്ങിയവ ഖരവസ്തുക്കളാണ്. കല്ല് മരക്കഷ്ണം ഇതൊക്കെ എന്താണ്? ഖരവസ്തുക്കളാണ്. അപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള ഖരവസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളത് അതിന്റെ പേരെഴുതുക. ഖരവസ്തുക്കളുടെ പൊതു സ്വഭാവം എന്താണ്? ആകൃതി ഉണ്ടായിരിക്കും, വലുപ്പം ഉണ്ടായിരിക്കും, ഭാരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പൊതു സ്വഭാവങ്ങൾ ഇവിടെ താഴെ ഇങ്ങനെ ഓരോ പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. ദ്രാവകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എന്തെല്ലാം പ്രത്യേകതകളാണ് ഖരവസ്തുക്കളുള്ളത്? ഖരവസ്തുക്കൾക്കുള്ളത്, ഖരവസ്തുക്കൾ എന്ന് പറഞ്ഞാല് കല്ല് പോലെയുള്ള വസ്തുക്കൾ. ഓക്കെ, നമുക്ക് എടുക്കാൻ പറ്റുന്ന ആകൃതി ഒക്കെ ഉള്ള വസ്തുക്കൾക്കാണ് ഖരവസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒഴുകുന്നു. ഖരവസ്തുക്കൾ ഒഴുകുമോ? ഇല്ല, ഒഴുകുന്നില്ല അല്ലെ. ഭാരമുണ്ട്, ദ്രാവകങ്ങൾക്കും ഭാരമുണ്ട്. പിന്നെന്താ? ഖരവസ്തുക്കൾക്ക് ആകൃതി ഉണ്ട് അല്ലെ, ആകൃതി ഉണ്ട്. പക്ഷെ ദ്രാവകങ്ങൾക്ക് ആകൃതി ഇല്ല. ഏത് പാത്രത്തിലാണോ അത് എടുക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതിയാണ് ഈ ഒരു ദ്രാവകങ്ങൾക്ക് ഉണ്ടാവുക. അടുത്ത് നമുക്ക് വായുവിന്റെ വിശേഷങ്ങൾ നോക്കാം. സുബിൻ വളരെ സന്തോഷത്തിലാണ്. എന്തുകൊണ്ടായിരിക്കും സന്തോഷിച്ചിട്ടുണ്ടാവുക? ഈ ഒരു ബലൂൺ ബോട്ട് സുബിൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. ഒരു സോപ്പ് പെട്ടിയുടെ അടപ്പിന്റെ ഒരു വശത്തിന്റെ താഴെ ഒരു ദ്വാരം ഇടുക. ഇതേപോലെ ഒരു സോപ്പ് പെട്ടിയുടെ അടിവശം ഒരു വശത്ത് ദ്വാരമിട്ടിട്ടുണ്ട്. സ്ട്രോയുടെ അറ്റത്ത് ബലൂൺ കെട്ടിവെക്കുക. സ്ട്രോയുടെ മറ്റേ അറ്റം സോപ്പ് പെട്ടിയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് കടത്തുക. സ്ട്രോയിലൂടെ ഊതി ബലൂൺ വീർപ്പിക്കുക. വായു പുറത്തേക്ക് പോകാത്ത തരത്തിൽ വിരലുകൾ കൊണ്ട് അമർത്തിപ്പിടിക്കുക. ഒരു വലിയ പരന്ന പാത്രത്തിലെ വെള്ളത്തിൽ സ്ട്രോയുടെ അറ്റം മുക്കിയിട്ടിരിക്കുന്ന വിധത്തിൽ ബലൂൺ ബോട്ട് വെച്ച് പതുക്കെ കൈവിടൂ.
ബലൂൺ ബോട്ട് കുതിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിലുള്ള പോലെ നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ബലൂൺ ബോട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അടുത്തതൊരു ബലൂൺ റോക്കറ്റ് ആണ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുക, ഇതേപോലെ തന്നെയാണ്. ഒരു സ്ട്രോ കഷ്ണത്തിലൂടെ നീളമുള്ള നൂൽ കടത്തുക, ഒരു സ്ട്രോന്റെ ഉള്ളില് നീളമുള്ള ഒരു നൂൽ കടത്തുക. ചിത്രത്തിൽ കാണുന്നത് പോലെ നൂലിന്റെ രണ്ടറ്റവും വലിച്ചു കെട്ടുക. വലിയ ഒരു ബലൂൺ വീർപ്പിച്ച് അതിന്റെ മധ്യഭാഗം സെല്ലോ ടാപ്പ് കൊണ്ട് സ്ട്രോയിൽ ഒട്ടിക്കുക. ബലൂൺ നൂലിന്റെ താഴ്ന്നിരിക്കുന്ന അറ്റത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൈവിടുക. അപ്പൊ വായു പുറത്തേക്ക് പോയപ്പോൾ ബലൂൺ ഏത് ഭാഗത്തേക്കാണ് പാഞ്ഞു പോയത്? അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെറിയ ഒരു സാധനം, അപ്പൊ അത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എന്താണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് എഴുതി നോക്കുക കേട്ടോ. ബലൂൺ ബോട്ടും റോക്കറ്റും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒളിച്ചിരിക്കുന്നത് ആര്? ഇനി അടുത്തതൊരു പ്രവർത്തനമാണ്, ഒരു പരീക്ഷണം ചെയ്യാനുള്ളതാണ്. രണ്ട് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിന്റെയും ഉള്ളിൽ പകുതി വരെ കടലാസ് കഷ്ണങ്ങൾ അമർത്തി വെക്കുക. രണ്ട് ഗ്ലാസ്സിലും കടലാസ് കഷ്ണങ്ങൾ പകുതി വരെ അമർത്തി വെക്കണം. രണ്ടാമത്തെ ഗ്ലാസ്സിനകത്ത് വളയുന്ന ഒരു സ്ട്രോ സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു വെക്കുക. കണ്ടോ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സെല്ലോ ടാപ്പ് കൊണ്ട് ഒരു സ്ട്രോ ഒട്ടിച്ചു വെക്കുക. രണ്ട് ഗ്ലാസ്സുകളും ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കി നോക്കുക, അതായത് തല തിരിച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഇതേപോലെ വെക്കുക. അപ്പൊ എന്തായിരിക്കും നിരീക്ഷിച്ചിട്ടുണ്ടാവുക? അപ്പൊ നമുക്ക് ഈ ഒരു പരീക്ഷണ കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യം, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിന് എന്തൊക്കെ ആവശ്യമുള്ള സാമഗ്രികൾ? വെള്ളം നിറച്ച ബക്കറ്റ്, രണ്ട് ഗ്ലാസ്, വളയുന്ന സ്ട്രോ, കടലാസ്, സെല്ലോ ടേപ്പ്. പ്രവർത്തന ക്രമം, മുക്കാൽ ഭാഗം വെള്ളമുള്ള ബക്കറ്റ് എടുത്തു. രണ്ട് ഗ്ലാസുകളിൽ ഓരോന്നിന്റെയും പകുതി വരെ കടലാസ് നന്നായി അമർത്തി വെച്ചു. രണ്ടാമത്തെ ഗ്ലാസ്സിൽ വളയുന്ന ഒരു സ്ട്രോയുടെ നീളം കുറഞ്ഞ ഭാഗം അകത്ത് വരത്തക്ക വിധം സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു. രണ്ട് ഗ്ലാസ്സുകളും കുത്തനെ കമഴ്ത്തി പിടിച്ച് ബക്കറ്റിലെ വെള്ളത്തിൽ താഴ്ത്തി. എന്താണ് നിരീക്ഷണ ഫലം? ഗ്ലാസ്സുകൾ വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ ഒന്നാമത്തെ ഗ്ലാസ് കൂടുതൽ ശക്തിയായി അമർത്തേണ്ടി വന്നു. ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം മാത്രമേ കയറിയുള്ളൂ ആദ്യത്തെ ഗ്ലാസ്സിൽ കേട്ടോ. രണ്ടാമത്തെ ഗ്ലാസിന്റെ സ്ട്രോയിൽ കൂടെ വായു കുമിളകൾ പുറത്തേക്ക് വരുന്നത് കണ്ടു. അപ്പോൾ ഗ്ലാസ്സിനകത്തേക്ക് കൂടുതൽ വെള്ളം കയറി. ഒന്നാമത്തെ ഗ്ലാസ്സിൽ നിന്നും കടലാസ് പുറത്തെടുത്തപ്പോൾ നനഞ്ഞിട്ടില്ല. കാരണം എന്താ? വളരെ കുറച്ച് വെള്ളം മാത്രമേ കയറിയിട്ടുള്ളൂ അല്ലെ, വായു ഉള്ള കാരണം. രണ്ടാമത്തെ ഗ്ലാസ്സിലെ കടലാസ് നനഞ്ഞിരുന്നു, കാരണം വായു മുഴുവൻ സ്ട്രോയിലൂടെ പുറത്തേക്ക് പോയി. അതുകൊണ്ട് രണ്ടാമത്തെ ഗ്ലാസ്സിലെ കടലാസ് മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് നിഗമനം? വായുവിന് സ്ഥലം ആവശ്യമാണ് എന്ന് നമ്മൾ ഇവിടെ എഴുതണം കേട്ടോ. അപ്പൊ ഇതാണ് നിരീക്ഷണ ഫലവും. ഇപ്പൊ ഇതൊരു കുറിപ്പായിട്ട് നിങ്ങൾ എഴുതണം, എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് പരീക്ഷണം ചെയ്തത്, എന്താണ് അതിന്റെ നിഗമനം എന്നുള്ളത് ഒരു കുറിപ്പായിട്ട് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.